ചാണ്ടി അയ്യുമ്പോൾ തൊമ്മൻ മുറുകും എന്നതൊരു പഴങ്കഥയായി. ഇവിടെ സുധാകരനും സതീശനും ഒരുപോലെ മുറുകുകയാണ്. രംഗണ്ണൻ തന്നെയാണ് വിഷയം. തന്നെ അപമാനിച്ചു കേരളത്തിൽ നിന്ന് കാട്ടി സുധാകരൻ ഇതാ ഹൈക്കമാൻഡിന് വീണ്ടും പരാതി നൽകിയിരിക്കുന്നു. സുധാകരന് പണ്ടത്തെ പോലെ ആജ്ഞാപിക്കാൻ ആവശ്യപ്പെടാനോ ഒന്നും പറ്റില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ഘട്ട പരിഭവങ്ങളും പരാതികളും സുധാകരൻ കേന്ദ്രത്തിന് മുന്നിൽ നിരത്തിയതും അവിടെ നിന്നും കിട്ടേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ട് തൻ്റെ കസ്റ്റഡി ഉറപ്പിച്ച് തിരിച്ചെത്തിയത്. ഒരു വിഷയം വന്നപ്പോൾ സതീശിത പറയുകയാണ് KSU സർവതന്ത്ര സ്വതന്ത്രന്മാരാണത്രേ, അവർ സ്വതന്ത്ര സംഘടനയാണെന്ന്. സുധാകരൻ അറിഞ്ഞില്ല KSU എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. പഠന ക്യാമ്പായ റിസർജൻസ് പീപ്പിൾ അവൻ നയിച്ചതിലൂടെ KSU സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഇനി രേഖകളുണ്ടാകുക. രംഗണ്ണൻ KSU പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെ KSU കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ. കാരണം എല്ലാം സുധാകരന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. തന്നെ അപമാനിക്കുന്ന നിലപാട് KSU പ്രസിഡന്റ് അലോഷ്യ സേവയിൽ നിന്നും ഉണ്ടായി എന്നാണ് സുധാകരന്റെ കടുത്ത ആരോപണം. കടുത്ത അച്ചടക്ക നടപടി തന്നെ ഈ വിഷയത്തിൽ വേണം നിലപാടിൽ അയവരുത്താൻ സുധാകരൻ പക്ഷേ തയ്യാറുമല്ല. അലോഷ്യസിനെ പുറത്താക്കുന്നതിൽ കുറഞ്ഞെന്നും സുധാകരന് സ്വീകാര്യവുമല്ല. അപ്പോഴാണ് സതീശന്റെ വാദം വരുന്നത് KSU സ്വതന്ത്രനാണ്, അവർ ചെയ്യുന്ന ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. രംഗണ്ണൻ അലോഷ്യ സേവരാകട്ടെ VD സതീശന്റെ ചങ്കാണ്, അടികിട്ടിയ KSU പാരവകളാകട്ടെ എതിർപക്ഷക്കാരാണ്. അപ്പോൾ മനസ്സിലായില്ലേ സുധാകര വിഭാഗത്തിനിട്ട് സതീശ വിഭാഗം പിള്ളേരെ കൊണ്ട് കളി തുടങ്ങിയെന്ന്. തന്നെ പഠന ക്യാമ്പിൽ ക്ഷണിക്കേണ്ട വിധത്തിൽ ക്ഷണിച്ചില്ല എന്നാണ് സുധാകരന്റെ ആദ്യത്തെ പരാതി. ക്ലാസ് എടുക്കാൻ ചെല്ലാതിരുന്നത് നന്നായി എങ്കിൽ KSU നടക്കാനിരുന്ന ഗ്രൂപ്പ് അടി സുധാകരൻ മുന്നിൽ വെച്ച് നടന്നത്. നയ്യാഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നത് അപമാനിക്കാനാണെന്ന് KSU കേന്ദ്രത്തെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സംഘടന എന്ന നിലയാണ് ഇപ്പോൾ KSU പ്രവർത്തിക്കുന്നത്. നാലുപേർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തതുപോലും അത് നീതിയുക്തമല്ലെന്നാണ് സുധാകരന്റെ പരാതി. അതേസമയം KPCC അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഉടൻ വേണമെന്നും KSU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെടാനേ പറ്റൂ, പാവം സുധാകരൻ പറയുന്നത് ഒരു ബൂത്ത് സെക്രട്ടറി പോലും ഇപ്പോൾ അനുസരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ പിന്നെ എങ്ങനെ അലോഷ്യസിനെ സുധാകരൻ പുറത്താക്കും? അലോഷ്യസ് ഇവരെ തൊടാൻ പോലും അനുവദിക്കില്ല എന്ന നിലപാടാണ് VD സതീശനുള്ളത്. വേണമെങ്കിൽ സുധാകരൻ എല്ലാം മതിയാക്കി പൊക്കോട്ടെ എന്നാണ് മധ്യസ്ഥതയ്ക്ക് എത്തുന്ന കോൺഗ്രസ് നേതാക്കളോട് സതീശൻ നേതാക്കളും പറയുന്നത്. സമരാജ്ഞിയുടെ തീയും പുകയും ഇതുവരെ കേട്ടിട്ടില്ല എന്ന് അന്ന് തുടങ്ങിയ തർക്കങ്ങളാണ് ഇപ്പോൾ ഇതാ KPCC തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. KSU കടുത്ത വിഭാഗീയതയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചില നേതാക്കൾ മുഖത്തോട് മുഖം ചോദിക്കുന്നു. KPCC അന്വേഷണ സമിതി ഈ വിഷയം എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. നടപടിയെടുക്കേണ്ട നേതാക്കളുടെ പട്ടിക സഹിതമാകും MM നസീറിന്റെ നേതൃത്വത്തിലുള്ള ആ സമിതി റിപ്പോർട്ട് നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നു. അലോഷ്യ സേവ്യർ പ്രതികാരപൂർവ്വം തന്നോട് പെരുമാറിയെന്നും സസ്പെൻഷനിലായ സുധാകര പക്ഷക്കാരനായ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സുധാകരനെതിരെ വ്യക്തമായ പടനീക്കം തന്നെയാണ് ഇപ്പോൾ KPCC നടക്കുന്നത്.